കഴിയുമ്പോഴൊക്കെ നോറ്റിരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കോട്ടം തീർക്കാൻ ശക്തി വരാനായിട്ട് ദ്വാദശിയുടെ അന്ന് നെല്ലിക്ക ചോറ് കഴിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആറ് നെല്ലിക്ക എടുത്തു, അത് നമ്മൾ ഗ്രേറ്റ് ചെയ്യണം. ഇങ്ങനെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് വെക്കണം. ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ കഷ്ണം വീതം എടുത്ത മിക്സിയിലേക്ക് ഇട്ട ഒന്ന് കറക്കിയാൽ മതി. ഇങ്ങനെ ഇട്ട ഒന്ന് കറക്കിയാലും മതി. നെല്ലിക്ക മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത്തിരി ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതേമാതിരി കട്ട് ചെയ്ത് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തു. ഇനി പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടണം. നമ്മൾ നെല്ലിക്ക ചുരണ്ട് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചു, കറിവേപ്പില എടുത്തു വെച്ചു. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അത് ഉരുകട്ട. ഇനി നമുക്ക് പൊരികടല അല്ലെങ്കിൽ പൊട്ടുകടല ഇടുക. കപ്പലണ്ടി ഇട്ടു. അണ്ടിപ്പരിപ്പ് ഇടണം. ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി, ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ്, ഒരു ടീസ്പൂൺ കടുക്, ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ട. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത്. ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തു. ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ചുമന്ന മുളക്. ഇനി നമ്മൾ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തതും കൂടെ. മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ചുപ്പ്. ഇതിന് മാത്രം ചോറിന് പിന്നെ നമുക്ക് ഉപ്പിടാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു മിനിറ്റായി, നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് ഇതിന് ചോറിടാം. വേവിച്ചു വെച്ചിരിക്കുന്ന ചോറിടണം. ഒരു കപ്പ് അരി വേവിച്ചതായത്. നമ്മളുടെ നെല്ലിക്ക റൈസ് റെഡിയായി. ദ്വാദശിയുടെ അന്ന് ഏകാദശിയുടെ പാരണ വേണ്ടിയിട്ട് നമ്മൾ നെല്ലിക്ക റൈസ് കഴിക്കണം. കർണാടകത്തിലൊക്കെ ഇത് വളരെ പ്രധാനമാണ്. കർണാടകത്തിലും അതെ, തമിഴ്നാട്ടിലും അതെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ദ്വാദശി സ്പെഷ്യൽ.